കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പുതിയ വീടുകളുണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ പുതിയ വഴിപ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ആദിവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികൾ. ഒരു പദ്ധതി എങ്ങനെ ഭംഗിയായി പൊളിയുന്നു എന്ന് കാണുക. മലപ്പുറം എടക്കര വെള്ളാരംകുന്ന് പട്ടികവർഗ കോളനിയാണ് നിങ്ങൾ കാണുന്നത്. ആദിവാസികൾക്കായി ഏർപ്പെടുത്തിയ നിരവധി പദ്ധതികൾക്കായി കോടികൾ ഒഴുകുന്നു. ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയുടെ പേരിലാണ് 4 വർഷം മുമ്പ് 4 വീടുകൾ ഉണ്ടാക്കാൻ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചത്. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഗോവിയാണ് ഇപ്പം ഇത് ഏറ്റെടുത്തത്. ഇത് കയ്യപ്പം ഇത് ആദ്യം എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് അത് പൂർത്തിയാക്കണ്ട. 3 വർഷം കഴിഞ്ഞു സാറേ, എന്നിട്ട് ഇതുവരെ അത് ശരിയാക്കി കൊടുത്തിട്ടില്ല. ഇത് ബാർക്കാനുള്ള എല്ലാ ഇതും ചെയ്തു. ഞാൻ ചെയ്ത വെച്ചാൽ എടുത്ത പണി പൂർത്തിയാക്കണ്ടേ? നിങ്ങളെ പിന്നെയും കിട്ടുള്ളൂ, അത് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ കിടക്കാണ് ഇപ്പം. ഇത് കല്ലാണെങ്കിൽ ഒരു ജാതി കല്ല് ഏതെങ്കിലും ആട്ടെ, അത് വാർത്ത കിട്ടിയാൽ മതി. വാർക്കാനുള്ള എല്ലാ ഇതും ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതുവരെ വാർത്തിട്ടില്ല. 3 വർഷം കഴിഞ്ഞു. വീട് ഇവരെ ഗോപി കൊടുത്തതാണ്. ഗോപി ഇത് 4 വീട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതാണ്. പക്ഷെ ഗോപി ഒഴിവായി. ഞമ്മളെന്താക്കുന്നു? ഞമ്മൾ അന്നേരം പറഞ്ഞതാണ് ഗോപിന് ഗോപി കൊടുക്കണ്ട. പഞ്ചായത്ത് പറയും, അടിപ്പി പറയും, അടിപ്പി പറയാൻ പറയും, പഞ്ചായത്ത് പറയും. വർഷം 4 ആയി. ഞങ്ങൾ വീണ്ട കാര്യത്തിൽ കയറണ്ടേ? ഞങ്ങൾ ഇക്കണ വീട് തന്നെ അത് ഓടൊക്കെ പൊട്ടിയിട്ട് അതിലിരിക്കാൻ കഴിഞ്ഞില്ല. മഴയൊക്കെ പെയ്യുമ്പോൾ അത് നനഞ്ഞ് ഞങ്ങളൊക്കെ പിന്നെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ അവസ്ഥ എന്താ? മഴ പെയ്യുമ്പോൾ ചോറ് തിന്നുമ്പോൾ തന്നെ വെള്ളം വന്ന് വീക്കണേ. ഞങ്ങൾ കഷ്ടപ്പെടണത് ഇപ്പോൾ ഗോവിയുടെ തന്നെ അറിയാം ഞങ്ങളെ കഷ്ടപ്പാട്. അവര് വന്ന് വീട് വന്ന് നോക്കി പോയി. അത് അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവർക്ക് പൈസ വാങ്ങി ഇവരാണ് കൊടുത്തു. ഇവര് കൊടുത്തപ്പോ പിന്നെ അയാളെ പൈസയും വാങ്ങി, അയാളെ മുങ്ങി. പിന്നീട് ഉള്ള പൈസ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കണ്ട് അയാള് ഇപ്പൊ പഞ്ചായത്തിലിട്ട് കൊറേ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അയാൾക്ക് ഒരു പണം ജോലിയില്ല. അങ്ങനെ അയാള് കാണുമ്പോ, ഞങ്ങളെ കാണുമ്പോ മൂപ്പര് മുങ്ങുക. ഇതുവരെയുള്ള സ്റ്റേജിന്റെ പണം മാത്രമേ കരാറുകളെ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ പല പ്രാവശ്യം അത് അവരോട് പറഞ്ഞാണ്, അയാളിങ്ങനെ ഒരു അലംഭാവനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി മെമ്പർമാരും വളരെ ശക്തമായിട്ട്, ആ വാർഡിലെ മെമ്പർ ഉൾപ്പെടെ വളരെ ശക്തമായിട്ട് നിർബന്ധമായി പണി തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി മലപ്പുറത്ത് വന്നിട്ട് അവിടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിപ്പോയപ്പോൾ അവരോടും ഇത് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇപ്പോൾ കരാറുകാരന് കുറച്ച് പേടിച്ചിട്ടുണ്ട്. പിന്നെ പണി തുടങ്ങാം എന്ന് ഏകദേശം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ആരെയോ അല്ലേ ആരെയോ ഒറ്റ വന്ന് കൊണ്ടുപോയി പിന്നെ അത് കാണിച്ചു പണി തുടങ്ങുന്ന പറഞ്ഞിട്ടുള്ളത്. IAY വീടാണ്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ. അതിൻ്റെ ഇതിപ്പോൾ ഇപ്പം നിലവിലുള്ള കാണുന്ന സ്റ്റേജ് വരെയുള്ള പണം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ VO ആണ് അതിൻ്റെ ഇംപ്ലിമെൻ്റ് ഓഫീസർ. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ പണി തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണി തുടങ്ങാൻ ഞങ്ങൾ തന്നെ പല പ്രാവശ്യം ആവശ്യപ്പെട്ട്, അപ്പോൾ കുറച്ച് ഉറപ്പുണ്ടായിട്ടുണ്ട്. സത്യമാണ്, ഉള്ളത് തുറന്ന് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള എമൗണ്ടിൻ്റെ അദ്ദേഹം തന്നെ പണി തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തിട്ടുള്ളത് ഗോപി വടക്കേക്കര എന്ന് പറയുന്ന ഒരു കരാറുകാരനാണ്, ഈ പഞ്ചായത്തുകാരൻ തന്നെയാണ്. കരാറുകാരൻ ഗോപി കുറച്ച് പേടിച്ചിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഗോപി കുറച്ച് പേടിക്കുന്നത് നല്ലതാണ്. ഇതിനിടെ മറ്റൊരു പ്രശ്നം, കുട്ടികൾ മണ്ണ് മാന്തി തിന്നുന്നു. മണ്ണ് തിന്നു പൊളിക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കും. അഭിനയമുണ്ടല്ലോ. വലിയ വലിയ പിള്ളേരനെ ഇവിടെ അത്ര വലപ്പുഴ പിള്ളേർ മണ്ണ് തിന്നണവരെ അവര് കല്ലുകൊണ്ടൊക്കെ കുത്തി പൊടിച്ച് ചെറിയ കുട്ടികളെ തിന്നുന്നുണ്ട്. തിന്നണ്ടെന്ന് പറഞ്ഞ ഓട്ടിച്ചാലും അവര് ഞങ്ങളോട് വഴക്ക് പറയാ. ഞങ്ങൾ എന്താ പറയാ, അവരുടെ വീടൊക്കെ അവര് തന്നെ കുത്തി പൊളിച്ച് തിന്നണത്. ഈ വീട്ടിലുള്ളവരെ തിന്നുന്നുണ്ട്, പിന്നെ അവിടെ ഉള്ളവരൊക്കെ തിന്നുന്നുണ്ട്. എന്താ തിന്നതാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഞങ്ങൾ തിന്നണ്ടെന്ന് പറഞ്ഞ തിന്നാതൊക്കൂലല്ലോ. അന്തരിച്ച ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് ഈ പദ്ധതിയെന്ന് ഓർക്കുക. എല്ലാ ദുഷ്പേരും മരിച്ചുപോയ പ്രിയദർശിനിയുടെ പേരിലാകും. എന്നാൽ പ്രശ്നപരിഹാരം കാണേണ്ടവർ ഇന്ദിരയുടെ ജന്മനാളിലും മരണദിനത്തിലും മുടങ്ങാതെ അവർക്കായി പ്രാർത്ഥിക്കും. ആദിവാസികളെയും മട്ടിൽ പറ്റിച്ച് ജീവിക്കുന്ന കരാറുകാരും ഇടനിലക്കാരും കേരളത്തിലുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ആദിവാസികളെ സഹായിക്കുവാൻ സ്വന്തം ജീവിതം സമർപ്പിച്ച് സൽക്കർമ്മം ചെയ്യുന്ന നല്ല മനുഷ്യരുമുണ്ട്. ബിന്ദു
ഈ പാട്ട് നമ്മുടെ മനസ്സിന് സാന്ത്വനം പകരുന്നു. വയനാട്ടിലെ നൂൽപ്പുഴ പഞ്ചായത്തിലെ ചെട്ടിയാലത്തൂർ ഗ്രാമത്തിലാണ് ഈ ആദിവാസി സ്കൂൾ. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ്. ഇവിടെ മുല്ലപ്പെരിയാർ പ്രശ്നങ്ങളില്ല. 100 കുടുംബങ്ങളിലെ 36 കുട്ടികൾ 4 ക്ലാസ്സുകളിലായി പഠനം ആസ്വദിക്കുന്നു. കുട്ടികളെ തൽപരരാക്കാൻ പുതിയ പദ്ധതികൾ ഇവിടെ വിജയിക്കുന്നു. ആദിവാസി മേഖലയിൽ വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിലുള്ള സ്കൂളാണ്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. ഏറ്റവും ദുർഘടം പിടിച്ച സ്ഥലത്താണ്. ഗതാഗത സൗകര്യം ഇല്ല, കറണ്ട് ഇല്ല, അങ്ങനെയുള്ള പ്രാഥമിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നെ ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ, 80% ആദിവാസി കുട്ടികളാണ്. യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ജീവനക്കാരൊന്നും അങ്ങനെ നിൽക്കാറില്ല. എങ്കിലും നല്ലൊരു സ്കൂളാണ്. കൊച്ചുകുട്ടികൾ മാത്രമുള്ള എൽ പി സ്കൂൾ, 4 വരെയുള്ളത്. ഇവർക്കാണെങ്കിൽ പുറത്തേക്ക് പോയി പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാ കുട്ടികളും ഇവിടെ തന്നെയാണ് വരിക. അതുപോലെ ചെറിയ കുട്ടികളൊക്കെ വരും. 4 വയസ്സുള്ളവർ ഒക്കെ വരും ഇവിടെ. എല്ലാ കുട്ടികളുടെയും ഒരു സഹായ കേന്ദ്രം കൂടിയാണ് സ്കൂള്. പിന്നെ നാട്ടുകാരൊക്കെ പാവപ്പെട്ട കൃഷിക്കാരും കൂലിപ്പണിക്കാരൊക്കെയാണ്. ഭൂരിഭാഗവും ആദിവാസികളാണ്. പകുതിയോളം 100 ഇവിടെ ഉള്ളത്. അവർ തന്നെ ഇപ്പോൾ പുനരധിവാസത്തിൻ്റെ ഒരു വക്കിലാണ് നിൽക്കുന്നത്. വന്യമൃഗശല്യം അല്ലാതെ ഉണ്ട്. ഈ വർഷം മൃഗങ്ങളില്ലാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വരുമ്പോഴൊക്കെ എപ്പോഴും മൃഗങ്ങളെ കണ്ടിട്ടാണ് വരാറ്. 32 കുട്ടികളാണ് ഇപ്പോൾ രേഖയിലുള്ളത്. 10-36 കുട്ടികൾ നമുക്ക് വരുന്നുണ്ട്. പല കുട്ടികളും സ്കൂളിൽ ചേരാത്ത കുട്ടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ 5 പോയി ചേരാൻ വയ്യാത്ത കുട്ടികളും പ്രയാസമുള്ള കുട്ടികളും ഇവിടെ തന്നെയാണ് വന്നിരുന്ന് പഠിക്കുന്നത്. അവരെ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിപ്പിക്കും. അപ്പോൾ അവിടെ സീറ്റ് കിട്ടുന്ന കൊല്ലം അവിടെ കൊണ്ടുപോയി ആക്കും. കൊല്ലം അങ്ങനെ ഒരു കുട്ടി നമുക്കുണ്ട്. എനിക്ക് പിന്നെ ഈ സ്കൂളുമായിട്ട് ഈ പരിസരവും എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടേക്ക് വരുന്നത്. പിന്നെ എനിക്ക് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വളരെ താല്പര്യമാണ്. എന്താ യാത്ര എന്തായാലും വളരെ ദുസ്സഹമാണ്. കാരണം വെച്ചാൽ ഒരു 3 പിന്നെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഇങ്ങോട്ട് വരണം, സ്കൂളിലേക്ക് വരണം. സ്കൂളിലേക്ക് അതേമാതിരി തന്നെ അങ്ങോട്ടും 6 ഞങ്ങൾ നടന്നു വന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ കറക്റ്റ് ഞങ്ങൾ 9:30 ആകുമ്പോഴത്തേക്കും ഈ സ്കൂളിൽ എത്താറുണ്ട്. മിക്കവാറും ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ മാഷ്മാർ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്, സ്കൂളിലേക്ക് വരുന്നത്. എങ്കിൽ പോലും ചില സമയങ്ങളിൽ ആന ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം എങ്ങനെ ഓടണം എന്നുള്ള രീതിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. കുട്ടികൾ നല്ല അനുഭവം, ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്, ഇവിടെ ഫസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം നല്ലൊരു അനുഭവമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു സ്ഥലം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പിള്ളേരും ഇവരുടേതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്, നമ്മളത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നാടൻ കളികളാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇപ്പോൾ ആദിവാസികളാകുമ്പോൾ അവരുടെ ഭാഷയിൽ അവരുടേതായ കളികളൊക്കെ ഉണ്ട്. അതായത് ഈ അമ്പലത്തിൽ ഉത്സവത്തിന് സമയത്ത് ഈ ചെണ്ട കൊട്ടിക്കൊണ്ടുള്ള കളികളും അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ആഘോഷങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള കളികളാണ് ഉള്ളത്. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഇവർക്ക്. പിന്നെ നമ്മുടെ ആ രീതിയിലുള്ള മറ്റുള്ള പുറമേ സ്കൂളുകളിൽ കളിക്കുന്ന കളികളൊന്നും ഇവർക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള അല്ല. കാരണം ഇവർ 90% ആദിവാസി കുട്ടികളാണ്. അപ്പോൾ അവരുടെ രീതിയിൽ കളിക്കുന്നതിന് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമാണ്. അപ്പോൾ അതിൽ കൂടുതൽ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. 1981 ഈ സ്കൂൾ തുടങ്ങിയത്. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ബഹുമതി നേടിയിട്ടുള്ള എസ് രാധാകൃഷ്ണൻ 4 ഈ സ്കൂളിൻ്റെ സാരഥിയാണ്. 3 താൽക്കാലിക അധ്യാപകർ, ഒട്ടേറെ ദുർഘടങ്ങൾ, പരിമിതികൾ. എന്നാലും ഇവിടെ പഠനം മുടങ്ങുന്നില്ല, സ്നേഹം കുറയുന്നില്ല. ഇതാണ് യഥാർത്ഥ ഗുരുകുലം. കണ്ണാടിയുടെ മറ്റൊരു ലക്കം കൂടി അങ്ങനെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഒരു നല്ല വാർത്ത. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു സഹായം കൈമാറാനായി. കേട്ടതും കണ്ടതും എന്ന പരിപാടിയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു കോഴിക്കോട് ഫറൂഖിനടുത്ത് നല്ലൂരിലെ ഭാസ്കരൻ്റെ ദുരവസ്ഥ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, പക്ഷേ ഇന്ന് ജീവിക്കുവാൻ വലിയ ബുദ്ധിമുട്ടിലാണ്. വീട് പൊളിഞ്ഞ് വീഴാറായിരിക്കുന്നു. പുതിയ വീട് ഉണ്ടാക്കി നൽകുവാൻ നാട്ടുകാർ ശ്രമിക്കുന്നു. അതിലേക്ക് കണ്ണാടിയുടെ സഹായം ഞങ്ങൾ കൈമാറി. പഞ്ചായത്ത് വാർഡംഗം എസ് പ്രജലയാണ് ഞങ്ങൾക്ക് വേണ്ടി ആ സഹായം കൈമാറിയത്. വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഭാര്യയുടെ മക വളരെ ഉടവുമായിട്ട് നന്ദി. ഇതോടെ കണ്ണാടിയുടെ മറ്റെല്ലാം കൂടി അവസാനിക്കുകയാണ്. കണ്ണാടി തുടരുന്നു. നമസ്കാരം.